നമസ്കാരം, ടുഡേസ് ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചില പ്രധാന വാർത്തകൾ. കൽക്കട്ടയിലെ സർക്കാർ ആശുപത്രിയിൽ ജൂനിയർ ഡോക്ടർമാർക്ക് രോഗിയുടെ ബന്ധുക്കളിൽ നിന്ന് ക്രൂരമായ മർദ്ദനമേൽക്കേണ്ടി വന്നതിൽ പ്രതിഷേധിച്ച് നടക്കുന്ന സമരത്തിന്റെ തുടർച്ചയായി ബംഗാളിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ നിന്ന് 100+ സീനിയർ ഡോക്ടർമാർ രാജിവെച്ചതായി റിപ്പോർട്ട്. കൽക്കട്ട, ബുർദ്വാൻ, ഡാർജിലിംഗ്, നോർത്ത് 24 പർഗാനാസ് എന്നീ സ്ഥലങ്ങളിലെ മെഡിക്കൽ കോളേജുകളിലെ വകുപ്പ് തലവന്മാരടക്കമുള്ളവർ രാജിവെച്ചവരിൽ ഉൾപ്പെടുന്നതായി PTA റിപ്പോർട്ട് ചെയ്തു. ഓൺലൈൻ വഴി ചികിത്സാ സഹായം അഭ്യർത്ഥിച്ച് പണം തട്ടിയെടുക്കുന്ന സംഘം സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളതായ റിപ്പോർട്ടിനെ തുടർന്ന് സംഭവത്തിൽ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ ടീച്ചർ മുഖ്യമന്ത്രി കത്ത് നൽകി. സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്ന സഹായ അഭ്യർത്ഥനകളിലൂടെയുള്ള തട്ടിപ്പുകളെ തുറന്നു കാട്ടേണ്ടിയിരിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. ഗുരുതര രോഗബാധിതരായവർക്കും ഭാരിച്ച ചികിത്സാ ചെലവുകൾ ആവശ്യമായി വരുന്നവർക്കും സർക്കാർ സാമൂഹ്യ സുരക്ഷാ മിഷന്റെ കീഴിൽ VCARE പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും പാവപ്പെട്ട നിരവധി പേർക്ക് ഈ പദ്ധതിയിലൂടെ സഹായം നൽകി വരുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ DYFI നേതാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. ജാതി വിദ്വേഷമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പറയപ്പെടുന്നത്. DYFI തിരുനെൽവേലി ജില്ലാ ട്രഷറർ അശോകനാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. അശോകും പ്രദേശത്തെ മേൽജാതിക്കാരനെന്ന് അവകാശപ്പെടുന്നവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായതായും ഇതാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നും ബന്ധുക്കളും പാർട്ടിയും ആരോപിക്കുന്നു. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയെങ്കിലും വേണ്ട നടപടി ഉണ്ടായില്ലെന്നും വിമർശനമുയരുന്നു. മോട്ടോർ വാഹനങ്ങളിൽ GPS ഘടിപ്പിക്കാനുള്ള തീരുമാനത്തിൽ കാലതാമസം നൽകാമെന്നുള്ള ഗതാഗത മന്ത്രിയുടെ ഉറപ്പിനെ തുടർന്ന് June 18 പ്രഖ്യാപിച്ച മോട്ടോർ വാഹന പണിമുടക്ക് മാറ്റിവെച്ചു. GPS ഘടിപ്പിക്കുന്നത് നിർബന്ധമാക്കിയതിൽ പ്രതിഷേധിച്ചാണ് കേരള മോട്ടോർ സംരക്ഷണ സമിതി പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. June 26 വിഷയം ചർച്ചയ്ക്കെടുക്കാമെന്നും മന്ത്രി അറിയിച്ചു. November 20 മുതൽ 4 കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പകൽ സമയത്ത് വിമാന സർവീസുകൾ ഉണ്ടാകില്ലെന്ന് സിയാൽ അധികൃതരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. November 20 തുടങ്ങുന്ന റൺവേ റീകാർപ്പറ്റിംഗ് 2020 March 28 വരെ നീളും. പകൽ സമയത്ത് വിമാന സർവീസുകൾ രാത്രിയിലേക്ക് മാറ്റണമെന്ന് വിമാന കമ്പനികളോട് അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.